My dear loving teachers, today September 5th, an important day for all of us teachers and students. On this fine morning, I would like to invite you to see the light you all carry and also you spread wherever you go as teachers. In school, we used to say, staff room is the heart of the institution. Yes, if it is so, believe that each one of you, each member of the staff is counted as the pulse of student life. Yes, my dear teachers, let us be proud to be a teacher. I request all of you to watch this following video, which gives you this day's wishes, greetings, and a short message. Happy Teachers Day and blessings of the day. Thank you so much. അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സംതൃപ്തി എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾ തങ്ങൾ പറയുന്നതെല്ലാം മനസ്സിലാക്കി സ്വായത്തമാക്കുന്നുണ്ട് എന്നറിയുമ്പോഴാണ്. അഞ്ചാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകന്റെ ഒരു അനുഭവം ഞാൻ പങ്കുവയ്ക്കുകയാണ്. പക്ഷികൾ എങ്ങനെയാണ് പറക്കുന്നത് എന്നതിനെ പറ്റിയുള്ള സിദ്ധാന്തം നീണ്ട 25 മിനിറ്റോളം അദ്ദേഹം ക്ലാസ് എടുത്തു. പക്ഷെ അവസാനം അദ്ദേഹത്തെ സങ്കടപ്പെടുത്തിയത് ഒരു കുട്ടിക്ക് പോലും അത് മനസ്സിലായില്ല എന്നുള്ളതാണ്. നിരാശപ്പെട്ടില്ല അദ്ദേഹം. ആ മക്കളെ എല്ലാവരെയും കൂട്ടി ബീച്ചിലേക്ക് പോയി. കടപ്പുറത്ത് ചെന്ന് ഉയരങ്ങളിലേക്ക് പറക്കുന്ന പക്ഷികളെ കാണിച്ചുകൊണ്ട് അവയുടെ ചിറകുകളെ പറ്റിയൊക്കെ മനോഹരമായിട്ട് വർണ്ണിച്ചു കൊടുത്തു. എപ്രകാരമാണ് പക്ഷികൾ പറക്കുന്നതെന്ന് കുട്ടികൾ നേരിട്ട് അനുഭവിച്ച് മനസ്സിലാക്കി. ആ കുട്ടികളിൽ നടുവിൽ ഒരു കുട്ടി ഒരു സ്വപ്നം അന്ന് മനസ്സിൽ താലോലിച്ചു. എന്താണെന്നറിയോ? എനിക്ക് വലുതാകുമ്പോൾ വിമാനം പറപ്പിക്കുന്നവനാകണം. ലോകം ദ മിസൈൽ മാൻ എന്ന് വിശേഷിപ്പിക്കുന്ന നമ്മുടെ പ്രസിഡന്റായിരുന്ന അബ്ദുൽ കലാം സാറാണ് ആ കുട്ടി. ഭൂമിയിൽ നമുക്ക് ചുറ്റുമുള്ളതൊക്കെ വീക്ഷിക്കുമ്പോൾ എന്തെങ്കിലും അവയൊക്കെ നമ്മെ പഠിപ്പിച്ച് വലുതാക്കിയ അധ്യാപകരിലേക്ക് നിങ്ങളെ നയിച്ചിട്ടുണ്ടോ? കത്തിയെരിയുന്ന മെഴുകുതിരിയിലേക്ക് നോക്കുമ്പോൾ, വെളിച്ചം പകരുന്ന ആ തീനാളത്തിലേക്ക് നോക്കുമ്പോൾ എന്നെ പഠിപ്പിച്ച അധ്യാപകരെയാണ് ഞാൻ കാണേണ്ടത്. എത്രയോ അധ്യാപകര് അറിവ് പകർന്നു കൊടുത്ത് ഇതുപോലെ മറ്റു മെഴുകുതിരികൾക്ക് തീനാളം പകർന്നു കൊടുത്തില്ലാതായിരിക്കും. ഓർക്കണം, വെളിച്ചമായി വന്ന അധ്യാപകരെ. ഒരു കരയിൽ നിന്ന് മറ്റൊരു കരയിലേക്ക് ബന്ധിപ്പിക്കുന്ന പാലങ്ങളിലൂടെ നിങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട്. ഒരു സംസ്കാരത്തിൽ നിന്ന് മറ്റൊരു സംസ്കാരത്തിലേക്കുള്ള ഒരു യാത്രയാണത്. നിക്കോസ് കസാൻസാക്കിസ് ഒരിക്കൽ ഇപ്രകാരം പറയുകയുണ്ടായി, അധ്യാപകർ യഥാർത്ഥ അധ്യാപകരാകുന്നത് തങ്ങളെ തന്നെ പാലങ്ങളായി നിർമ്മിക്കുമ്പോഴാണ് എന്ന്. വിദ്യാർത്ഥികളെ അവരാകുന്ന പാലങ്ങളിലൂടെ കടത്തിവിടുവാൻ ക്ഷണിക്കുകയും ആ വിദ്യാർത്ഥികൾക്ക് പുതിയ പാലങ്ങളാകുവാനുള്ള സന്ദേശം കൈമാറുകയും അവസാനം സന്തോഷത്തോടു കൂടി തകർന്ന് ഇല്ലാതായിത്തീരുന്ന പാലങ്ങൾ, അധ്യാപകർ യഥാർത്ഥ പാലങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ ചില ചൂണ്ടുപലകകളുണ്ട്, യഥാർത്ഥമായ വഴി നമുക്ക് കാണിച്ചു തരുന്ന, ദിശാബോധം നൽകുന്ന പല സാന്നിധ്യങ്ങൾ, അവരാണ് യഥാർത്ഥ ചൂണ്ടുപലകകൾ. അധ്യാപകർ ചൂണ്ടുപലകകളാണ്, നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട വഴികളിലേക്ക് നമ്മെ നയിക്കുന്ന യഥാർത്ഥ ചൂണ്ടുപലകകൾ. ഡോക്ടർ രാധാകൃഷ്ണന്റെ വാക്കുകൾ ഞാനിവിടെ കടമെടുക്കുന്നു. ദ ട്രൂ ടീച്ചേഴ്സ് ആർ ദോസ് ഹു ഹെൽപ്പ് അസ് തിങ്ക് ഫോർ അവർ സെൽവ്സ്. എനിക്ക് വേണ്ടി ഞാൻ തന്നെ ചിന്തിക്കുന്ന പക്വതയിലേക്ക് എന്നെ വളർത്തുന്നവരാണ് യഥാർത്ഥ അധ്യാപകർ. അറിവിന്റെ വെളിച്ചം പകർന്നു കൊടുത്ത് എരിഞ്ഞെരിഞ്ഞില്ലാതായിത്തീരുന്ന മെഴുകുതിരികളെ പോലെ മറ്റൊരു സംസ്കാരത്തിലേക്കും അറിവിന്റെ ലോകത്തിലേക്കും നടന്നെടുക്കുവാൻ സ്വയം പാലമായി തീർന്നവരെ പോലെ യഥാർത്ഥമായ ദിശാബോധം നൽകുന്ന വഴിവിളക്കുകളാകുന്നവരെ പോലെ ഇന്നും അധ്യാപകർ സേവനം ചെയ്യുന്നു. അവരർഹിക്കുന്ന സ്നേഹവും കരുതലും നമുക്ക് നൽകാം. ലോകം ഇന്നും ദാഹിക്കുന്നു നല്ല അധ്യാപകർക്ക് വേണ്ടി. My photos, my dear teacher. Happy teacher. I love my teacher.
അപ്പൊ ചീച്ചാതേ.